ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് കാക്കേങ്ങാട് ഊർപ്പാലിലെ തട്ടുകടയിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ പാറക്കണ്ടത്തുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എൻ്റെ സുഹൃത്തുക്കളാണ്, അവരും ചായ കുടിക്കാൻ അവിടെ കയറി കാണുകയുണ്ടായി. അപ്പോൾ തമാശ രൂപേണ അവരെന്നോട് പറഞ്ഞ് ഞങ്ങളും എസ് ജി പി ഐയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥമായിട്ടാണെന്നറിയില്ല അവരുടെ ഉള്ളിൽ, എന്തായാലും അവർ അങ്ങനെ പറഞ്ഞു. ഞങ്ങളും എസ് ജി പി ഐയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഷമീറെ, എന്തെങ്കിലും നമുക്ക് തരുമോ വന്നാൽ എന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് കാരണം വെച്ചാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സമ്മാനമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, പക്ഷേ നിർഭയത്വം അത് ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊരാവശ്യം നമ്മൾ വിളിക്കാം. സത്യം നിങ്ങളുടെ ഭാഗത്ത്, നീതി നിങ്ങളുടെ ഭാഗത്താണ് ഉള്ളതെങ്കിൽ, ന്യായവും നിങ്ങളുടെ ഭാഗത്താണ് ഉള്ളതെങ്കിൽ എന്ത് സാഹചര്യം നിങ്ങൾ നമ്മളെ വിളിക്കാം. ആ ഒരു ഓഫർ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ, അല്ലാതെ കയ്യിലൊന്നും തരാനില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തേ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ എന്ന് ഞാൻ അവരോട് ചോദിച്ചു, കാരണം സജീവ് ലീഗിൻ്റെ പ്രവർത്തകരാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞ കാരണം, രാവിലെ മുതലേ, അതായത് ഇന്നലെ 15-ാം തീയതി രാവിലെ മുതലേ പാറക്കണ്ടത്തിലൂടെ സയ്യിദും ഷിഹാബൊക്കെ നിങ്ങളുടെ കൊടിയെല്ലാം കെട്ടി ടൂ വീലർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇവരൊക്കെ നമ്മുടെ അവിടുത്തെ പ്രവർത്തകരാണ്. അപ്പോൾ കൊടി കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. സി പി എമ്മുകാരും പാറക്കണ്ടത്തിലുണ്ട്, ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൊടിയും കെട്ടി ഇറങ്ങിയപ്പോൾ അവർ ഞങ്ങളെ പിടിച്ചടിക്കാൻ നോക്കി ചീത്തേന്നറിയൊക്കെ വിളിച്ചു. കൂട്ടത്തിൽ ഞങ്ങൾ 10-30 ആൾക്കാരുണ്ട്, അവർ 3-4 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ചോദിക്കാൻ ഒരുത്തരും ഗഡ്സില്ല. നിങ്ങൾ രണ്ടാൾ പോകുമ്പോൾ എന്തേ അവരും ഉണ്ടാത്തത്? അവന്മാർക്കറിയാം, ചോദിക്കാൻ വന്ന അടി കിട്ടും, പിടിച്ചു വെച്ചാൽ അടി കിട്ടും എന്നറിയാം. അവർക്ക് നിങ്ങളെ പേടിയുണ്ട്, ഞങ്ങളെ ഒരു പേടിയില്ല. പോട്ടെ, ഞങ്ങൾ 10-50 ആൾക്കാരുണ്ടായിട്ട് എന്താ കാര്യം? അവർക്കാണെ ചോദിക്കാൻ നട്ടലും ഇല്ല. ഇങ്ങനത്തെ അവന്മാരുടെ കൂടെ നടന്നിട്ട് എന്താണോ കാര്യം, അതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ചെന്നും പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ കൊടുക്കുന്ന ഒരു സെക്യൂരിറ്റി, അതിനെക്കുറിച്ച് ലീഗുകാർ പോലും ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അടുത്ത തവണ ഈ 100 സീറ്റ് എന്നുള്ളത് 200 സീറ്റാകുമ്പോൾ ഒരു സംശയം അക്കാര്യത്തിലില്ല. കാരണം നമ്മൾ പറയുന്ന ഭയത്തിൽ നിന്ന് മോചനമുണ്ടല്ലോ. നമ്മൾ വാഗ്ദാനം ചെയ്യുന്ന ആ നിർഭയത്വത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ഉറപ്പായിട്ടും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും കഴിയും. നാടിൻ്റെ സമാധാനം സംരക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് ലീഗിലുള്ളവരും ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇവർ ജയിക്കൂലേ എന്ന് കരുതി നമുക്ക് വോട്ട് തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവരിനി അടുത്ത തവണ മാറി ചിന്തിക്കും. അങ്ങനെയാണ് നമ്മുടെ വിജയ ശതമാനം കൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റവും ഉണ്ടാവും.